ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. ഈ സമയത്ത് എന്തായിരിക്കുമോ വന്നേന്ന് വിചാരിക്കും അല്ലേ എല്ലാവരും. ഇപ്പോൾ ഞാൻ എൻ്റെ മോളുടെ ക്ലാസ് തൽക്കാലം കഴിഞ്ഞല്ലോ, 19-ാം തീയതി ക്ലാസ് അടച്ചു. അപ്പോൾ പിന്നെ ബാക്കി എൻ്റെ ഫോണിലും ചേട്ടൻ്റെ ഫോണിലും ഉള്ള നെറ്റ് വെറുതെ പോവുകയാണ്. പിന്നെ സാധാരണ നിലയിൽ ഏതെങ്കിലും വീഡിയോ ചെയ്താൽ നെറ്റ് തികയാറില്ല. കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് ക്ലാസ് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യാറുള്ളൂ. പിന്നെ ചേട്ടൻ്റെ ഫോണിൽ നെറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ വൈഫൈയും കണക്ട് ചെയ്യും. പിന്നെ മോളൂസ് ഉണ്ടെങ്കിൽ മോളൂസ് കണ്ട് തീർക്കും ചേട്ടൻ്റെ ഫോണിൽ. എൻ്റെ ഫോണിൽ ഞാനൊരു കൺട്രോൾ വെപ്പിക്കും, കാരണം യൂട്യൂബ് വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ക്ലാസ് ഉണ്ട് തീർക്കരുത് എന്ന് പറഞ്ഞൊരു കൺട്രോൾ വെപ്പിക്കും. ഇപ്പം മോളൂസും പോയി. മോളൂസ് എൻ്റെ അമ്മയുടെയൊക്കെ അടുത്തത്, എൻ്റെ അമ്മയും അനിയത്തിയൊക്കെ ഉള്ള ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഒരു സ്റ്റോപ്പ് വ്യത്യാസമുള്ളൂ. അവിടെ അങ്ങോട്ട് പോയി, അവിടെയാണ് അവളുടെ ലോകം. അവൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ അവളുടെ ഏറ്റവും വലിയ കൂട്ടുകാരി, എൻ്റെ മോളുടെ ഏറ്റവും വലിയ കൂട്ടുകാരി അവളുടെ ചിറ്റ, എൻ്റെ അനിയത്തി. ചിറ്റയും കൊച്ചച്ച എൻ്റെ ഹസ്ബൻഡിൻ്റെ എന്താണ് ചിറ്റയുടെ മോൻ തന്നെയാണ് എൻ്റെ അനിയത്തിനെയും കെട്ടിയിരിക്കുന്നത്. അത് ചേട്ടനെയും അനിയനും തന്നെയാണ് ഞങ്ങളെ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്രയും അടുപ്പവും കൂടി ഉണ്ട് കൊച്ചിന് അങ്ങോട്ട്, പല ബന്ധത്തിൻ്റെ മാത്രമല്ല അല്ലാണ്ട് തന്നെ അവനുമായിട്ട് നല്ല കൂട്ടം. അതുപോലെ തന്നെ എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻഡായ അവനും കൂടി ഉള്ള വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്, ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ അവൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്ലാസ് ഇല്ലെങ്കിൽ അവിടെ നിന്ന് വരാൻ ഇത്രയും മടിയാണ്. അപ്പോൾ ഇന്നലെ രാവിലെ പോയത്, അപ്പോൾ വീട് ഉറങ്ങി. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനൊരു ഇതില്ല. പറമ്പുള്ളപ്പോൾ എന്തെങ്കിലും ചലഞ്ചോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുമല്ലോ. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും അമ്മായിയമ്മ എന്തെങ്കിലും ഒരു കണ്ടൻ്റ് ഒക്കെ എടുത്തിട്ടൊക്കെ ചെയ്യും, അല്ലെങ്കിൽ നല്ലൊരു എനർജി കുറവ് പോലെ പാറമ്പില്ലാത്ത. ഇപ്പോൾ വിളിച്ചു വെച്ചോളൂ, കുറേ രണ്ടു വട്ടം വിളിച്ചു വെച്ചോളൂ. നാളെ വരാൻ പറഞ്ഞിട്ടുണ്ട്, ആൾ വരുമാവോ. പിന്നെ ഇവിടുത്തെ അമ്മയാണെങ്കിൽ, അബിയുടെ അമ്മയാണെങ്കിൽ ഇപ്പം എങ്ങടെ വീട്ടിലാണ് കുറച്ച് നാളായിട്ട്. അത് നേരത്തെ അങ്ങോട്ട് പോയിരിക്കുന്നതാണ് അവിടെ. കൊറോണയൊക്കെ ഇതായപ്പോഴേക്കും, ഇവിടെ അടുത്തൊക്കെ കോവിഡൊക്കെ ആയപ്പോഴേക്കും പോയതാണ്. പിന്നെ വരും. പിന്നെന്താ പറയുക, അപ്പോൾ ഇപ്പോൾ തൽക്കാലം ക്ലാസ് ഇല്ലാത്തതുകൊണ്ടും ചേട്ടൻ അങ്ങനെ മൊബൈൽ അധികം യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ പണിയുണ്ട്, പണിക്ക് പോയാൽ അധികം ബാലൻസ് വരും. പിന്നെ ചൂണ്ടിയിടാനൊക്കെ പോകാറുണ്ട്, അപ്പോഴൊക്കെ ബാലൻസ് വരും. ഞാനും ആണെങ്കിലും അധികം ഒന്നും ഇന്ന് കണ്ടില്ല. അപ്പം നെറ്റ് ബാലൻസ് ഉണ്ട്, അപ്പോൾ ഒരു ടോക്ക് തന്നെ ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പാറൂസിൻ്റെ കാര്യം എന്താ പറഞ്ഞു വന്നേ. പാറൂസ് അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ്, അപ്പോൾ അവളുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഈ അവളില്ലെങ്കിൽ ചെയ്യാവുന്നത് ടോക്ക് കാര്യങ്ങൾ എന്തെങ്കിലും കുറിച്ചെങ്കിലും ഒരു സംസാരിക്കുക, ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ട് പറയാനായിട്ട്. പിന്നെ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് തീമായിട്ടും കണ്ടൻറ്റൊക്കെ ആയിട്ട് ചെയ്യണം എന്നുണ്ട്, പക്ഷേ എനിക്കത് ഒറ്റയ്ക്ക് നമുക്ക് ഒന്നാ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ടൊരു ഇത് കിട്ടുന്നില്ല. എൻ്റെ ഒരു ഇതിൽ ഞാൻ വളരെ എഫേർട്ട് എടുത്തിട്ട്, മീൻസ് ആരെങ്കിലും കാണുമോ ഒച്ചയിൽ ഇവിടെ വീഡിയോ ചെയ്യുമ്പോഴേ, നമ്മളിപ്പോൾ ഒരു ഈവൻ ഒരു അമ്മായിമ്മ മരുമകൾ ഒരു ക്യാരക്ടർ നമ്മൾ ഉണ്ടാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ അയൽവക്കത്ത് ആൾക്കാരൊക്കെ ഞാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ എന്താണ്, ഉറക്കേനെ അമ്മായിമ്മ മരുമകളോട് പറയുന്നത്, മരുമകൾ അമ്മയോട് പറയുന്നതൊക്കെ എടുക്കുമ്പോൾ അവർ കേൾക്കുമോ എന്ന് ഓർത്തിട്ട് സൗണ്ട് കുറഞ്ഞു പോകും. അങ്ങനെയൊക്കെ ടെൻഷൻ കാരണം കുറേ വീഡിയോസ് ഞാൻ ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാം, അത് നാളെ തന്നെ ചെയ്യണം, തകർക്കണം എന്ന് വിചാരിക്കും, അത് പിന്നെ അത് മറന്നും പോവും. അങ്ങനെയാണ്, കുറേ ചെയ്താലല്ലേ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുള്ളൂ. ഒരുപാട് നല്ലൊരു സമൂഹത്തിന് അല്ലെങ്കിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, അനുഭവങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിന് അത് ഗുണപാഠമായേക്കുന്ന നല്ല കാര്യങ്ങൾ, അങ്ങനെ എല്ലാമാണ് ഉദ്ദേശിക്കുന്നത്. ചിലത് യാഥാർത്ഥ്യമായി സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിയിണക്കിയൊക്കെ ചെയ്യണമെന്നും എല്ലാം ഉണ്ട്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലുണ്ട്, നമുക്ക് കഴിവുണ്ടെങ്കിലല്ലേ പുറത്തെടുക്കാൻ പറ്റുള്ളൂ, ആ കഴിവ് നമ്മൾ വികസിപ്പിച്ചെടുക്കണം. അപ്പോൾ ഒക്കെ പോട്ടെ, ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തു പറയാനാ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മഹോത്സവം തന്നെയാണ് നമ്മുടെ ഓണം. പക്ഷേ ഒരിടയ്ക്ക് എനിക്ക് ഓണത്തിനേക്കാളും വിഷു ഇഷ്ടമാണ് കേട്ടോ. വിഷു ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ. കുറേ കാരണം എന്താണെന്ന് വെച്ചാൽ, വിഷുവിന് ക്രാക്കേഴ്സ് കത്തിക്കുക, നമ്മുടെ കത്തിക്കുന്ന സംഭവങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് വിഷു ആണ് ഇഷ്ടമുണ്ടായിരുന്നത്. അത് അപ്പോൾ എന്ത് എല്ലാവരും ഒന്നും കിട്ടുമല്ലോ. ഞാൻ എൻ്റെ അമ്മ ഞങ്ങൾ എൻ്റെ എന്താ പറയുക, ഞങ്ങളുടെ കൊച്ചിലേ തൊട്ട്
ഇടയ്ക്കുള്ള വർഷങ്ങൾ എൻ്റെ അച്ഛൻ പാലക്കാട് സ്കൂളിൽ ടീച്ചറായിരുന്നു. എൻ്റെ അച്ഛന് ഫസ്റ്റ് അവിടെയാണ് കിട്ടിയത്. അപ്പോൾ അവിടെ അവിടെ ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ പഠിച്ചിട്ട് പിന്നെയും ഈ എറണാകുളത്തോട്ട് പോകുന്നു. അതായത് എൻ്റെ അമ്മ വീട്ടിൽ തന്നെ ഞങ്ങൾ താമസിച്ചത്. അമ്മ വീടിൻ്റെ തൊട്ടടുത്ത് അമ്മയ്ക്ക് സ്ഥലം കൊടുത്ത് അവിടെ ഷെഡൊക്കെ വെച്ചിട്ട്, ആദ്യം ആ ഷെഡ് വെക്കുന്നതിന് മുമ്പ് നമ്മൾ അമ്മ വീട്ടിൽ തറവാട് ഓലപ്പരയായിരുന്നു, അതിൽ തന്നെ താമസിച്ചു. മാമന്മാരും കല്യാണമൊന്നും കഴിച്ചിട്ടുണ്ടായില്ല, മാമന്മാരുള്ള വീട്ടിൽ. അപ്പം എൻ്റെ അമ്മയുടെ അച്ഛനാണ് ഏറ്റവും മൂത്തത്. ഞാനിപ്പോൾ ഈ പറയുന്നത് എല്ലാവരും ഓർക്കും, ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന്. പുള്ളി കളിയാക്ക. അബേ സോറി, ഞാൻ എൻ്റെ ചേട്ടൻ്റെ അബി എന്താണ് വിളിക്കുന്നത്, പേര് വിളിച്ച് ഞങ്ങൾ